കൃത്യമായിട്ട് ഓരോ ചിഹ്നം എടുക്കുക. എന്താണെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചകിരിച്ചോർ ഉണ്ടാക്കിയെടുക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. വർഗീസ് പണിക്കരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളില് നമ്മൾ പല കാര്യങ്ങളും പല വീഡിയോകളും ഒക്കെ ചെയ്തെങ്കില് ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോയും ഒരു ചെറിയ മെഷീനും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. മെഷീൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ജൈവ ഏത് പ്രെഡിക്റ്റ് ചെയ്യരുത്, വലിയ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള മെഷീനാണ് ഇത്. ഞാൻ മറ്റൊരു വീഡിയോയില് ഒരിടത്ത് കണ്ടതാണ്. ഇനി അതിനെ കോപ്പി അടിച്ചു എന്നും പറഞ്ഞ് ദൈവ ഇത് ആരും ദൈവം എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. പക്ഷെ കണ്ടപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ ഞാനും തീരുമാനിച്ചു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പറയുന്നത് കൃഷി, കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കണം, കൃഷി വേണം എന്നൊക്കെയല്ലേ. തീർച്ചയായും കൃഷി ഉണ്ടെങ്കിൽ മാത്രമല്ലേ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ വേണം. അത് എല്ലാത്തരം റോ മെറ്റീരിയലും നമുക്ക് വേണം. അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും തുടങ്ങി പച്ചക്കറികൾ എല്ലാ സാധനവും വേണം. അപ്പം ഏതായാലും പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് നന്നായിട്ട് കൃഷി കൂടെ ചെയ്യണം. അപ്പോൾ കൃഷിക്ക് നമുക്ക് ആവശ്യമുള്ള വിത്തുകളൊക്കെ പാകി എടുക്കണം അല്ലെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ചില, അതായത് ഇപ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നഴ്സറിയിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ ചിലവ് കൂടും. അപ്പം തന്നെത്താൻ നമുക്ക് വീട്ടിൽ തന്നെ അത് ചെയ്തെടുക്കാമെന്ന് അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കി. അങ്ങനെ ഞാനും ഏതാണ്ട് ആ ഒരു മെഷീൻ ഉണ്ടാക്കി. മറ്റൊന്നുമല്ല, ഈ ചകിരിച്ചോറ് നമുക്ക് ആവശ്യമുണ്ട് വിത്ത് പാകുമ്പോൾ, അതായത് അതിനുള്ള ഒരു കമ്പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സാധനം ചാണകവും ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചുണ്ടാക്കുന്ന ആദ്യത്തെ അതിന് വളർന്നു വരാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു വളം നമ്മൾ ഉണ്ടാക്കണം. അപ്പം അതിന് ചകിരിച്ചോറ് സാധാരണ എല്ലാവരും നഴ്സറിയിലെ കടകളിൽ പോയി വാങ്ങിക്കൊണ്ടുവരിക. അത് ഒരു ബണ്ടലായിട്ട് 50 രൂപ 100 രൂപ എന്നൊക്കെ പറഞ്ഞ് പല ഗ്രേഡിൽ വെയിറ്റ് അനുസരിച്ച് കിട്ടും. എന്നാൽ ഇതൊന്നും അല്ല, വീട്ടിൽ തന്നെ നമുക്ക് ആ ചകിരിച്ചോറ് ഉണ്ടാക്കി എടുക്കാമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ ഒരു മെഷീൻ ഞാൻ തന്നെ ഉണ്ടാക്കി. ഉണ്ടാക്കിയ ആ ഒരു വീഡിയോ അന്ന് ചെയ്യാൻ പറ്റിയില്ല, മറ്റൊന്നും കണ്ടല്ല. ഉണ്ടാക്കിയ സമയത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി, അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി ദ മെഷീൻ റെഡിയാണ്. ഞാൻ അതിന്റെ ഒരു ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നിപ്പം നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി പൂർണ്ണമായി ഞാൻ ആ ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പം ദ ആദ്യമായി നിങ്ങളെ ആ മെഷീനും, മെഷീൻ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ കരുത് വലിയ മെഷീനൊന്നും അല്ല കേട്ടോ. ദ ഇങ്ങനെ ഒരു തകിട് എടുക്കുക, തകിട് അതായത് കട്ടിയുള്ള ഒരു തകിടെടുക്കുക. ആ തകിടിൽ നമ്മൾ ഒരു ആണി, നല്ല ബലമുള്ള ആണി എടുത്ത് ആ ആണി വെച്ച് അടിച്ച് കിഴുത്ത ഇടുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അടുത്ത സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇതുപോലെ അതിന്റെ മറു സൈഡ് ഇതുപോലെ ഉണ്ടാക്കും. അപ്പം നമുക്ക് ആ സൈഡിൽ ഇതുപോലെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു തകിട് റെഡിയാക്കിയതിനു ശേഷം ഇതുപോലെ ഒരു നല്ല ഒരു മരക്കഷണം അല്ലെങ്കിൽ തടിക്കഷണം റെഡിയാക്കുക. റെഡിയാക്കിയിട്ട് അതിലേക്ക് ആണി ഉപയോഗിച്ച് ഇതിനെ തറച്ച് റെഡിയാക്കി കഴിയുമ്പോൾ ഇതാ ഏതാണ്ട് ഇതേ രൂപത്തിലാകും. ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊക്കെ ചിലപ്പോൾ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇതിങ്ങനെ കൂർത്ത് നിൽക്കുന്നത് കൊണ്ട് ചില കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ടെസ്റ്റ് ആദ്യ ട്രയലൊക്കെ നോക്കിയപ്പം ആ ട്രയലിൽ എൻ്റെ കൈ അവിടെ ഇടയ്ക്ക് കുറച്ച് ചെറുതായിട്ടൊക്കെ തൊലിപോയി. പക്ഷെ എങ്കിലും ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ തന്നെത്താൻ നമ്മുടെ വീട്ടിൽ നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ എന്നെ ഗുണം എന്താണെന്ന് ചോദിച്ചാല് ഈ ചകിരിച്ചോറിനകത്ത് മറ്റ് അഴുക്കൊന്നുമില്ല. ഇത് നമ്മളിപ്പം ആദ്യമായിട്ട് ഒരു ടെസ്റ്റ് തന്നെ നടത്തുകയാണ്. അപ്പൊ ആ ടെസ്റ്റ് നടത്തുന്നതിന് ആദ്യം നമുക്കൊരു തൊണ്ടെടുത്തിട്ട് ആ തൊണ്ടിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ആ തൊണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ ആദ്യം ഒരു തൊണ്ടെടുത്തു. ആ തൊണ്ടെടുത്ത് ഒരു ട്രയൽ വേർഷൻ നമ്മൾ നോക്കുകയാണ്. ഇതിപ്പോ ഈ തൊണ്ട് എടുത്തിട്ട് ഈ തൊണ്ട് ഇത് ഇങ്ങനെ സാവധാനം ഇങ്ങനെ ഉരയ്ക്കുക. അപ്പൊ രണ്ട് കൈ കൂട്ടിയിട്ട് ഇങ്ങനെ ഉരയ്ക്കാം. അത് കുറച്ച് വലുതായിട്ടൊക്കെ വീഴും, അത് സാരമില്ല, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പൊ ഈ ഇത് ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു കൊണ്ട് അത് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുത്ത് അങ്ങ് മാറ്റിയിട്ടെ. ഇതിനെയും വരുന്നത് ഇങ്ങനെ ഇപ്പൊ നന്നായിട്ട് ചകിരിച്ചോറ് താഴോട്ട് വീഴുന്നുണ്ട്. അപ്പൊ ഈ താഴെയുള്ള ചകിരിച്ചോറും ചെറിയ ചകിരിയും
ഉൾക്കൊള്ളിച്ചുകൊണ്ട്. പിന്നെ കൈയുടെ കാര്യമൊന്നും പറയണ്ട, അത് കഴിഞ്ഞ് അടുത്ത കാലത്തുണ്ടായ ഒരു ചെറിയ ആക്സിഡന്റ് കൊണ്ടാണ് കൈക്ക് ഇങ്ങനെ ഒരു വെച്ചുകെട്ടൊക്കെ ഉള്ളത് കേട്ടോ, അതില് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇപ്പൊ നമുക്ക് ഇതിങ്ങനെ ചകിരി ഒരച്ചൊരച്ച് എടുക്കുമ്പോൾ നല്ല നേർമയായിട്ടുള്ള ചകിരിച്ചോറ് കിട്ടും. ഇത് ഒറിജിനൽ ചകിരിച്ചോറാണ്. ഇപ്പൊ ഈ ചകിരിച്ചോറ് നമ്മള് അടുത്ത് വേണമെന്ന് പറയുന്നത് ചാണകവും, അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ചാരവും ശക്കല കുമ്മായിപ്പൊടിയും ഒക്കെ കൂടെ ചേർത്തിട്ട്, ശക്കലയാകുള്ളൂ കേട്ടോ, വളരെ നുള്ളായിട്ടുള്ള അത് പിന്നെ ഞാൻ കാണിക്കാം. അപ്പം അതൊക്കെ ചേർത്ത് വരുമ്പോൾ ഒറിജിനൽ നമ്മുടെ വീട്ടിലുള്ള തൊണ്ട് തന്നെ ഇത് ഇങ്ങനെ കൃത്യമായിട്ട് ഉരച്ചിങ്ങനെ എടുക്കുക. അത് നമുക്ക് വീട്ടിൽ സമയമുള്ളതുപോലൊക്കെ ഉരച്ചെടുത്താൽ മതി കേട്ടോ, ആരും അതിനു വേണ്ടിയിട്ട് പ്രത്യേക സമയം കണ്ടെത്തണമെന്നൊന്നുമില്ല. അപ്പൊ ഇന്ന് ഞാന് വിചാരിച്ചു സൺഡേ ആണ്, രാവിലെ കൈയൊക്കെ മേലാ, അത് കാരണം ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പണികൾ, അതിന്റെ ബാക്കി പത്രങ്ങളൊക്കെ ഞാൻ പുറകെ കാണിക്കാം കേട്ടോ. ഏതായാലും ഇത് നിങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു മെഷീൻ എന്ന് ഞാൻ പറയുള്ളൂ. വളരെ ഉപകാരപ്രദമാകുന്നതാണ്, കാരണം ഇതിന്റെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ചെലവൊന്നുമില്ല. നന്നായിട്ട് കുറച്ച് ശ്രദ്ധിക്കണം, കാരണം കൈ പോകരുത്. കൈ ഉരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കൈ നന്നായിട്ട് മുറിയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇങ്ങനെ വരും, ഇത് കണ്ടല്ലേ, ഈ രീതിയിൽ. അപ്പോൾ അതിൽ നിന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല കനം കുറഞ്ഞ ചകിരിച്ചോറ്, ഒറിജിനൽ ചകിരിച്ചോറാണ് കിട്ടുന്നത്. ഈ ചകിരിച്ചോറ് നമ്മള് ഇത് മാറ്റിയിട്ടു അടുത്ത് തൊണ്ടിങ്ങനെ എടുത്ത് വീണ്ടും നമുക്ക് അതിന്റെ മുകളിൽ ആദ്യത്തെ ഒരു ശകലുണ്ടല്ലോ, അത് തേങ്ങ പൊതിക്കുന്നതിന്റെയും കൂടെയുണ്ട്. അപ്പൊ ഏതായാലും അതിൽ കുറച്ച് ഇത് വരും ആദ്യത്തേത്, നമ്മൾ അടുത്തങ്ങ് മാറ്റിയാൽ മതി. അകത്തുള്ള ചകിരിച്ചോറ് നമുക്ക് കിട്ടും. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുക. മറ്റേ ഇത് വേണ്ട, അത് സാരമില്ല, അത് നമുക്ക് അല്ലാതെ ഉപയോഗിക്കാൻ പറ്റും മറ്റു പല പരിപാടികളുമായിട്ട്. ഇതുപോലെ ഉരച്ചാല് നമുക്ക് ശകലം ചകിരിയൊക്കെ ആദ്യം വലുതായിട്ട് വരുമെന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ചകിരി, ഞാൻ നിങ്ങളെ ഇതിന്റെ കുറച്ചുകൂടെ വലുതായിട്ട്, ഇതിങ്ങനെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് ഏതൊരു കൊച്ചുകുട്ടിക്കും വീട്ടിൽ കൃഷിയോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ മോനാണ്, മാർവൽ ഉണ്ണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഹെൽപ്പ് ചെയ്യാനായിട്ട് മനസ്സുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ആണെങ്കിലും കൂട്ടത്തിൽ കൃഷിയാണെങ്കിലും, ഇപ്പൊ കൃഷിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആൾ എന്റെ കൂട്ടത്തിൽ തന്നെ ചാട്ടവും മറിച്ചിലൊക്കെ ആയിട്ടായിരിക്കാം, പറ്റുന്ന പോലൊക്കെ ചെയ്യും. ആകട്ടെ, ഇതാ ഇപ്പോ ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മെഷീന്റെ ഇത് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങിപ്പോ, പുള്ളി തന്നെയാണ്, അതായത് മോൻ തന്നെയാണ് വീഡിയോ എടുക്കാനായിട്ട് മുമ്പോട്ട് ഇറങ്ങി വന്നത്. ഓ, അങ്ങനെ കുട്ടികളെ കൂടെ നമ്മൾ ഉൾക്കൊള്ളിക്കുക, അവർക്കും അതൊരു പ്രോത്സാഹനമാകും. ഇതല്ലേ നല്ല ഒന്നാം തരം ചകിരിച്ചോറ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കടയിൽ പോയി മെനക്കെട്ട്, നമുക്ക് സമയമുള്ളപ്പോ ചെയ്താൽ മതി ഇതിന്. അത് നമുക്കും ഒരു എക്സർസൈസ് ആകും, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇത് ചെയ്യാം. കുറച്ച് അല്പം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, കൈ കളയരുത്. ഇനിയും വർഗീസ് പണിക്കർ പറഞ്ഞു അതുകൊണ്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് ചെയ്ത് കൈ കളയാൻ ആരും നിൽക്കരുത്, കുറച്ച് ശ്രദ്ധിക്കുക. ഇതാ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് രണ്ട് കൈയും കൂട്ടി പിടിച്ച് സാവധാനം ഉരച്ചാൽ മതി. ഈ ഉരയ്ക്കുന്നത് കൊണ്ട് ചകിരിച്ചോറും കിട്ടും, ബാക്കിയുള്ള ഇത് വീട്ടിൽ നമുക്ക് തീ കത്തിക്കാനും ഉപയോഗിക്കാം, യാതൊരു കുഴപ്പമില്ല, അടിപൊളിയാ. അപ്പോൾ ചകിരിച്ചോറ് നമുക്ക് സുലഭമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ഒപ്പം കൃഷിക്ക് ഉപയോഗിക്കുകയും, ബാക്കിയുള്ളത് നമ്മൾ മാറ്റിയിട്ടാൽ മതി, അത് വേറെന്തെങ്കിലും ഉപയോഗത്തിനെടുക്കാം. അപ്പൊ ഇത് എന്താ പറയുന്നത്, പാര കൊണ്ട് പൊതിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് തൊണ്ട് കിട്ടും. ഇത് അരുവ കൊണ്ട് പൊതിച്ചായതുകൊണ്ട് മറ്റാണ്, ഇത് അല്പം ചെറുതായിപ്പോയി, സാരമില്ല, നമുക്ക് അതിൽ വലിയ തൊണ്ട് തന്നെ എടുക്കാം. വലിയ തൊണ്ടെടുത്ത് ഇങ്ങനെ ഇതിന്റെ ചകിരി ആദ്യമുള്ളത് എടുത്ത് മാറ്റിയിട്ട് ചെയ്ത് കഴിയും,
ഒന്നാം തര ചൈരിച്ചോറല്ലേ ഇങ്ങോട്ട് വരുന്ന അല്ലേ. അപ്പം ഈ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്കും വീട്ടിൽ തന്നെ ചൈരിച്ചോറുണ്ടാക്കി വിത്തുകൾ പാകി നല്ലൊരു കർഷകനാകാം. അപ്പം ഇതാണതേ, ഞാൻ കുറെ തൊണ്ട് അങ്ങനെ ചീകിക്കഴിഞ്ഞപ്പോ ഏതാണ്ട് ഇത്രയും ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇത്രയും ചകിരിച്ചോറ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറെ അധികം വിത്തുകൾ പാകാനുള്ള ചകിരിച്ചോറുണ്ട്. ഇതുപോലെ ഇനിയും ഇവിടെ തൊണ്ട ആവശ്യം പോലെ ഉണ്ട്. ആ തൊണ്ടെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് ചീകിക്കഴിയുമ്പോൾ ഞാനിതിപ്പോ മൈക്കൊന്ന് ചേഞ്ച് ചെയ്ത് പിടിക്കാം, അതുകൊണ്ടാണ് ഒറ്റ കൈയില്. എന്താണെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. മറ്റേത് വരുന്ന ചകിരിച്ചോറെന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ രീതിയിലാണ് ഇത്, അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതിനൊരു വല്ലാത്ത പുളിപ്പും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ കണ്ടെന്നിരിക്കാം. ഏതായാലും അതെന്തുമാകട്ടെ, നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുത്താൽ നാച്ചുറലായി നല്ല ചകിരിച്ചോറ് നിങ്ങൾക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഞാനും ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കൃഷി ഇഷ്ടപ്പെടുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള വിത്തുകളും പാകി എടുക്കുന്നതിന് ഈ ചകിരിച്ചോറ് ഇതുപോലെ നിർമ്മിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനും നിങ്ങളോട് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, കൃഷി വേണം. കൃഷിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ചെലവില്ലാതെ ഇന്നത്തെ രീതിയിൽ നല്ല ആഹാരം, പ്രത്യേകിച്ച് നമുക്ക് വരുന്ന എല്ലാ ധാന്യങ്ങളും പച്ചക്കറിയായിട്ട് മറ്റുള്ള എല്ലാം ഇന്ന് വിഷാംശം, നല്ല വിഷം നിറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. ഇത് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നമ്മളായിട്ട് ഉൽപ്പാദിപ്പിച്ചാൽ, നമ്മുടെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കത് ധൈര്യസമേതം വിഷലപ്തമായ നല്ല പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് ഒന്ന് മാത്രമേ അഭ്യർത്ഥിക്കുന്നുള്ളൂ, ചെറിയ സ്ഥലവോ വലിയ സ്ഥലവോ ഏക്കർ കണക്കിനോ വെറും സെന്റ് മാത്രമാണെങ്കിലും അതൊന്നും നിങ്ങളുടെ ബാധിക്കുന്നില്ല അല്ലെ നിങ്ങൾ കരുതണ്ട. ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യുക, നല്ല പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുക, സ്വന്തമായി കഴിക്കാനെടുക്കുന്നതിനോടൊപ്പം തന്നെ വെളിയിൽ നല്ല പച്ചക്കറികൾ വിൽക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇതാ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ടിപ്പ് എനിക്ക് തരാൻ സാധിച്ചു. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. താങ്ക് യു ഓൾ.